നമസ്കാരം, മലയാളി വാർത്ത ലൈഫിലേക്ക് സ്വാഗതം. പഠിക്കാൻ മിടുക്കി, ആർക്കും എന്തും ചെയ്തു നൽകുന്നതിൽ മാതൃകാപരമായ പ്രവർത്തനം. ഡോക്ടർ അഭിരാമിയുടെ മരണത്തിൽ വെള്ളനാട്ടുകാർ വേദനയിലാണ്. ആത്മഹത്യ ചെയ്യാനുള്ള ഒരു കാരണവും ഈ പെൺകുട്ടിക്ക് ഉണ്ടായിരുന്നില്ല. ഭർത്താവിൻ്റെയും വീട്ടുകാരുടെയും നല്ല സമീപനം, അങ്ങനെ വെള്ളനാട്ടുകാരെ അമ്പരിപ്പിച്ചാണ് അഭിരാമിയുടെ മടക്കം. ഈ വേദന പങ്കുവയ്ക്കുകയാണ് പഞ്ചായത്ത് അംഗം കൂടിയായിട്ടുള്ള VS ശോഭൻകുമാർ. കിടങ്ങുമ്മൽ വാർഡിനെ പ്രതിനിധീകരിക്കുന്ന ശോഭനെ ഈ കുടുംബവുമായി അടുത്ത ബന്ധമുണ്ട്. അഭിരാമിയുടെ മരണം അറിഞ്ഞ് ഓടിയെത്തിയ ശോഭൻ്റെ നേതൃത്വത്തിലാണ് അഭിരാമിയുടെ അച്ഛനെയും അമ്മയെയും ആശ്വസിപ്പിച്ചതും തുടർ നടപടികൾ എടുത്തതും. മരണവുമായി ബന്ധപ്പെട്ട അസ്വാഭാവികത തോന്നിയിട്ടില്ല, എങ്കിലും ആത്മഹത്യക്ക് കാരണമുണ്ടാകും, അത് ഞങ്ങൾക്കറിയില്ല. ഒരു സംശയവും ബന്ധുക്കൾക്കോ ഞങ്ങൾക്കോ ഇല്ല. പോലീസുമായി ബന്ധപ്പെട്ടപ്പോൾ കുറിപ്പുണ്ടെന്ന് പറയുന്നു, മറ്റൊന്നും ആ കുറിപ്പിലുമില്ല. എങ്കിലും ഒരാൾ ആത്മഹത്യ ചെയ്യണമെങ്കിൽ മതിയായ കാരണമുണ്ടാകുമെന്നും ശോഭൻ പറയുന്നു. അഭിരാമിയുടെ വിവാഹം കഴിഞ്ഞിട്ട് 4 മാസം നല്ല രീതിയിലുള്ള കുടുംബ ബന്ധം. ഭർത്താവും വീട്ടിൽ വരാറുണ്ട്, നല്ല നിലയിലാണ് അതും പോയത്, സന്തോഷമായി കഴിയുന്നു. മരണ ദിവസം രാവിലെയും ഡ്യൂട്ടിയിലുണ്ടായിരുന്നു, തൊട്ടടുത്ത വീട്ടിൽ സ്റ്റേ. എന്താണ് സംഭവിച്ചതെന്ന് കൂട്ടുകാർക്കും ഡോക്ടർമാർക്ക് പോലും അറിയില്ല. ആത്മഹത്യ ചെയ്യാനുള്ള കാരണവുമില്ല, കാരണം കണ്ടെത്തണമെന്നും ശോഭൻ ആവശ്യപ്പെട്ടു. മരിക്കുന്ന ദിവസം 3 മണിക്ക് അഭിരാമി അച്ഛൻ വിളിച്ചു. കൊല്ലത്തേക്ക് പോകും, ഭക്ഷണം കഴിച്ച ശേഷം പോകുമെന്ന് പറഞ്ഞു. സാധാരണ നിലയിൽ സംസാരിച്ചു. അതിനുശേഷം ഹസ്ബൻഡുമായും അഭിരാമി ബന്ധപ്പെട്ടു, സന്ദേശമയച്ചു. പിന്നീട് ഭർത്താവ് വിളിച്ചപ്പോൾ ഫോൺ എടുത്തില്ല. ഇതോടെ ഭർത്താവ് അമ്മയെ വിളിച്ചു. അമ്മ വീട്ടുടമസ്ഥനെ അപ്പോഴാണ് ആത്മഹത്യ അറിയുന്നത്. ഭർത്താവിന് മുംബൈയിലാണ് ജോലി. അമ്മയുടെ കണ്ണിലുള്ള ഓപ്പറേഷനുമായി ബന്ധപ്പെട്ട് കൊല്ലത്തുണ്ടായിരുന്നു. ആർക്കും ആരെയും സംശയമില്ല. എന്തിനാണ് ആത്മഹത്യ ചെയ്തത് എന്നതിൽ സ്വാഭാവിക കാരണം കണ്ടെത്തണമെന്നും ശോഭൻ ആവശ്യപ്പെട്ടു. അഭിരാമി പഠിക്കാൻ മിടുക്കിയായിരുന്നു, സർക്കാർ സ്കൂളിലാണ് പഠിച്ചത്. 10ാം ക്ലാസ്സിലും +2 എല്ലാ വിഷയങ്ങളിലും A+ ലഭിച്ചു. MBBSന് എൻട്രൻസിൽ ഉന്നത റാങ്ക് നേടി. ആദ്യ തവണ തന്നെ PG എൻട്രൻസും ജയിച്ചു. പഠനത്തിലും പെരുമാറ്റത്തിലും മാതൃകാപരമായിരുന്നു അഭിരാമിയുടെ പ്രവർത്തനം. നാട്ടിൽ നിന്ന് മെഡിക്കൽ കോളേജിൽ എത്തുന്നതുവരെ എല്ലാം സഹായിച്ചു. ആർക്കും പരാതിയില്ല, അതുകൊണ്ട് തന്നെ നാടിന് വേദനയാണ് ഈ വിയോഗമെന്നും ശോഭൻ പറയുന്നു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ യുവ വനിതാ ഡോക്ടർ ജീവൻ ഒടുക്കിയത് അമിതമായ അളവിൽ അനസ്തേഷ്യയ്ക്കുള്ള മരുന്ന് കുത്തിവെച്ചാണെന്നാണ് നിഗമനം. തിരുവനന്തപുരം വെള്ളനാട് സ്വദേശി ഡോക്ടർ അഭിരാമിയാണ് ചൊവ്വാഴ്ച വൈകിട്ടോടെ ഉള്ളൂർ PT ചാക്കോ നഗറിലെ വാടക ഫ്ളാറ്റിൽ മരിച്ച നിലയിൽ കണ്ടത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ സീനിയർ റെസിഡന്റ് ആയിരുന്നു അഭിരാമി. ചൊവ്വാഴ്ച വൈകിട്ട് മുറി തുറക്കാത്തതിനാൽ വീട്ടുടമയും സുഹൃത്തുക്കളും നടത്തിയ പരിശോധനയിലാണ് അഭിരാമിയെ മരിച്ച നിലയിൽ കണ്ടത്. അഭിരാമി എഴുതിയതെന്ന് കരുതുന്ന ആത്മഹത്യ കുറിപ്പ് മുറിയിൽ നിന്ന് പോലീസ് കണ്ടെടുത്തിട്ടുണ്ട്. തന്റെ മരണത്തിൽ ആർക്കും പങ്കില്ലെന്ന് മാത്രമാണ് കത്തിൽ എഴുതിയിരുന്നത് എന്നാണ് പോലീസ് പറയുന്നത്. സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. വെള്ളനാട് ഭഗവതി ക്ഷേത്രത്തിന് സമീപം അഭിരാമത്തിൽ മുൻ റിട്ടയർഡ് ആരോഗ്യവകുപ്പ് ജീവനക്കാരൻ ബാലകൃഷ്ണന്റെയും രമാദേവിയുടെയും ഏകമകളാണ് അഭിരാമി. മാസങ്ങൾക്ക് മുൻപായിരുന്നു വിവാഹം. ഭർത്താവ് കൊല്ലം രാമൻകുളങ്ങര സ്വദേശി ഡോക്ടർ പ്രതീഷ്, മുംബൈ ESI ആശുപത്രിയിൽ ഡോക്ടറാണ്.